മരിയൻ ടി വി ഒരുക്കുന്ന വചന സൗഖ്യം ആത്മീയ ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹബഹുമാനപ്പെട്ട സോജി സൂചി ഓലിക്കലച്ചയും വഠായും ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക വായിക്കാതിലും പൂട്ടും നിർമ്മിക്കുക നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥനാപൂർവം ചിന്തിക്കാം ശാലോം ശുശ്രൂഷകളുടെ ബെന്നിസാറിൻ്റെയും ചേച്ചിയുടെയും ജീവിതത്തിലെ ഒരു സംഭവം ബെന്നിസാർ പങ്കുവെക്കുന്നത് പ്രകാരമാണ് വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ യേശുവിനെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിരന്തരം വഴി നടത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ഈ ദമ്പതികളുടെ ജീവിതത്തിൽ കൂടെ കൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എതിരഭിപ്രായങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ പോലും സ്വര ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ കേരളസഭയിൽ കർത്താവ് അതിശക്തമായി ഉപയോഗിക്കുന്ന ആൽമായ ശുശ്രൂഷകനാണല്ലോ ഡോക്ടർ ജോൺദാസ് ഡോക്ടർ ജോൺ ഡിയുടെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഡോക്ടർ സൂസൻ അവരുടെ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിൽ ജീവിത പങ്കാളിയോട് എപ്പോഴെങ്കിലും കരുപ്പിച്ച് സംസാരിക്കുവാനിടവന്നാൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുവാനിടവന്നാൽ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രത്യേകമായ പ്രവൃത്തിയുണ്ട് വീണ്ടും കേരളസഭയിലെ വിശുദ്ധനായ ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ സെമിനാരി കാലഘട്ടങ്ങളിൽ പല സമയങ്ങളിലും കോപം നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല മുൻശുണ്ടിയുണ്ട് അദ്ദേഹം തൻ്റെ രക്തറച്ചൻ്റെ എടുത്തിയെന്ന് ഈ മേഖലകളിൽ ഒരു വലിയ വ്യത്യാസം നൽകണമെന്ന് വലിയ തീവ്രതയോടെ വലിയ എളിമയോടെ ചെന്ന് പങ്കുവെക്കുകയുണ്ടായി വചന സൗഖ്യം ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഈ മൂന്ന് ജീവിതങ്ങളിലും കർത്താവ് ഇടപെട്ട കാര്യങ്ങൾ നമ്മൾ തുടർന്ന് മനസ്സിലാക്കും ഒന്ന് പത്രോസ് മൂന്ന് പത്ത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ നമ്മളെല്ലാവരും തന്നെ ജീവിതത്തെ സ്നേഹിക്കുന്നവരാണ് ഒരു പക്ഷേ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ ദുഃഖ ദുരിതങ്ങളിൽ നിരാശകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷേ ജീവിതം മടുത്തു എന്നൊക്കെ നമ്മൾ പറയുന്നുവെങ്കിൽ പോലും അടിസ്ഥാനപരമായി നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ സ്നേഹിക്കുന്നവരാണ് നല്ലൊരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ദാമ്പത്യങ്ങൾ നല്ല ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന നമ്മളോട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു അവൻ തിന്മയിൽ നിന്നും തൻ്റെ നാവിലെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരങ്ങളെയും കാത്ത് പരിപാലിക്കട്ടെ കാത്ത് സൂക്ഷിക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ഒരു വർഷത്തിൻ്റെ അവസാന മാസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ് മറ്റൊരു തിരുപ്പിറവിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഒരുങ്ങുകയാണ് ഒരുപക്ഷേ അടുത്ത ആഴ്ച ഇരുപത്തഞ്ച് നൊയമ്പിലേക്കൊക്കെ നിങ്ങൾ പ്രവേശിക്കും ഏറെ നല്ലത് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഭക്ഷണപദാർത്ഥങ്ങൾ പലതും ത്യജിച്ച് പ്രാർത്ഥനാപൂർവം തിരുപ്പിറവയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നല്ല ദിവസങ്ങൾ ഇന്ന് ഈ എപ്പിസോഡിലൂടെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ആത്മീയമായ വലിയൊരു നിയോഗം പോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം നശിപ്പിക്കുന്ന നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന ദൈവത്തിൻ്റെ കൃപ അറിഞ്ഞും അറിയാതെയും ചോർത്തി കളയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ സംസാര രീതികൾ അതൊരു പക്ഷേ ചീത്ത വാക്കുകളായിരിക്കാം ഒരു പക്ഷേ കുറ്റം പറയുന്ന സ്വഭാവമായിരിക്കാം ഒരു പക്ഷേ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായിരിക്കാം എത്രയോ പേരാണ് പലപ്പോഴും ശുശ്രൂഷകളിൽ കടന്നുവെന്ന് പങ്കുവയ്ക്കുന്നത് എൻ്റെ ഈ മുടിഞ്ഞ ഒടുക്കത്തെ ഈ കോപം വന്ന് മാറിക്കെട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എത്രയോ അമ്മമാരെ എത്രയോ പ്രിയപ്പെട്ടവരെ കാണുവാൻ ഇടയായിട്ടുണ്ട് ഇന്ന് ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് ഒരു വലിയ അഭിഷേകത്തിലേക്ക് ഈ ഇരുപത്തഞ്ച് ദിവസം എൻ്റെ നാവിനെ നിയന്ത്രിച്ച് എൻ്റെ സംസാര രീതികളെ നിയന്ത്രിച്ച് ഈശോയ്ക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ ജീവിത പങ്കാളിക്ക് എൻ്റെ മക്കൾക്ക് ഒരു നല്ല ക്രിസ്മസ് സമ്മാനം എൻ്റെ ജീവിതത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു നല്ല അഭിഷേകത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിച്ചു വരിക ജിറമയാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം വചനം പഠിപ്പിക്കുന്നു വിലക്കെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും വില്ലക്കെട്ടവ പറയരുത് എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സങ്കീർത്തകൻ നൂറ്റി നാൽപ്പത്തൊന്നാം സങ്കീർത്തനം മൂന്നാം തിരുവചനത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ് എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ എൻ്റെ അധര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ എൻ്റെ നാവിന് കടിഞ്ഞാടി ഇടണമേ എൻ്റെ നാവിന് അല്പമൊക്കെ കടിഞ്ഞാൻ ആവശ്യമാണെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ നീ നിന്റെ സംസാരത്തിലൂടെ നിന്റെ കുടുംബത്തിൽ നിന്റെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ ജോലി സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ നമുക്ക് കർത്താവിൻ്റെ തിരുസന്നതയിൽ എളിമയോടെ ആയിരിക്കാം കർതാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാവിനെ ഈ സംസാര രീതികളെ ഈ കോപ സ്വഭാവത്തെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം ദൈവത്തിൻ്റെ അത്ഭുതകരമായ അഭിഷേകങ്ങൾ സ്വർഗീയ കൃപകൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം വചനം പഠിപ്പിക്കുന്നു എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവുമൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു നാവുമൂലം നശിക്കുന്ന എത്രയോ ജീവിതങ്ങൾ നാവ് മൂലം കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നവർ നാവ് മൂലം സ്വന്തം കുടുംബത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവർ നാവിലൂടെ വരുന്ന കുറവുകളിലൂടെ സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത മക്കൾ നാവിൻ്റെ പ്രശ്നങ്ങളിലൂടെ അറ്റുപോയ എത്രയോ ബന്ധങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട് ഈശോ നമ്മളെ ക്ഷണിക്കുന്നു ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ പത്രോസ്ലി ലേഖനം ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ട് പത്തൊമ്പത് തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല മറിച്ച് കുഞ്ഞാടിൻ്റെ പോലുള്ള യേശു ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ പ്രിയപ്പെട്ടവരെ എൻ്റെ അപ്പൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരിലും ഈ കോപത്തിൻ്റെ സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ന്യായീകരണത്തിൻ്റെ ഞാൻ വളർന്നു വന്ന രീതി എങ്ങനെയാണ് എൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ കോപ സ്വഭാവങ്ങളെ നമ്മുടെ സംസാര രീതികളെ നമ്മൾ ന്യായീകരിക്കുന്നതിന് അപ്പുറം ദൈവത്തിൻ്റെ വചനം പറയുന്നു പിതാക്കന്മാരുടെ വ്യർത്ഥമായ നിന്റെ പഴയകാല ജീവിത രീതികളെ നിഷ്കാസനം ചെയ്ത് പുതിയ മനുഷ്യനെ ധരിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ് നമുക്ക് ആഗ്രഹിക്കാം കർത്താവേ എൻ്റെ നാവിലൂടെ എൻ്റെ സംസാര രീതികളിലൂടെ എൻ്റെ ജീവിത പങ്കാളിയെ മുറിപ്പെടുത്താതിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നത് പ്രകാരമാണല്ലോ കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ വൈകുന്നേരത്തിൽ അസ്തമിച്ചു പോകുന്ന ഒരു സൂര്യനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് നീതി സൂര്യനായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നീതി സൂര്യനായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നീതി സൂര്യനായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിന് നൽകുന്ന സമാധാനം നഷ്ടപ്പെടുത്തക്ക രീതിയിൽ നിന്റെ ജീവിത പങ്കാളിയുടെ മുഖം മാറത്തക്ക രീതിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖങ്ങളിൽ ഭയവും ഭേടിയും വന്ന് അവർ ഞെട്ടി വിറയ്ക്കത്തക്ക രീതിയിൽ അവർ മാറാതിരിക്കത്തക്ക രീതിയിൽ നമ്മളുടെ കോപം നീണ്ടു പോകരുത് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് കോപിക്കാം നിങ്ങളുടെ കോപം സൂര്യനസ്തമിക്കുന്നത് വരെ കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തക്ക രീതിയിലുള്ള ഒരു കോപവും ഒരു സംസാര രീതിയും ഒരു കുറ്റപ്പെടുത്തലും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനത്തിൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു വടക്കൻ കാറ്റ് മഴ കൊണ്ടുവരുന്നു ഏഷണി പറയുന്ന നാവ് രോഷവും രോഷവും ഏഷണി പറയുന്ന നാവ് ഏഷണി പറയുന്ന നാവ് വ്യാജം പറയുന്ന നാവ് കുറ്റം പറയുന്ന നാവ് അട്ടഹസിക്കുന്ന നാവ് ചീത്ത പറയുന്ന നാവ് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന നാവ് ഗോസിപ്പുകൾ നടത്തുന്ന നാവ് വിമർശനങ്ങൾ നടത്തുന്ന നാവ് നമ്മുടെ നാവിന് ഇതിൽ ഏതൊക്കെ വിശേഷണങ്ങൾ ചേരും ദൈവോചനത്തിന് വിരുദ്ധമായ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായ നാവിൻ്റേതായ ഈ ശൈലികളെ യേശുവിൻ്റെ രക്തം കൊണ്ട് യേശുവിൻ്റെ വചനം കൊണ്ട് കർതാവിൻ്റെ ഉന്നതമായ കൃപ കൊണ്ട് അതിലംഘിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ കൂട്ടുകാരൊക്കെയൊത്ത് നന്നായി മദ്യപിക്കുന്ന വ്യക്തി യു കെയിലെത്തി യു കെയിൽ വീക്കെൻഡുകളിൽ വലിയ ആഘോഷങ്ങൾ ഈ ആഘോഷങ്ങൾ ഉയർന്നു വരുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ചീത്ത പാട്ടുകൾ പാടും ചീത്ത വാക്കുകൾ ഉപയോഗിക്കും ഇവൻ്റെ ചീത്ത പാട്ടുകൾ കേൾക്കുവാൻ തന്നെ യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മറ്റു കൂട്ടുകാർ മറ്റു കൂട്ടായകൾ ഇവനെ പ്രത്യേകമായി ക്ഷണിക്കും അങ്ങനെ ലോകത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കഴിവുകൾ സംസാര ശക്തി പാടുവാനുള്ള കഴിവ് എല്ലാം തിന്മകൾക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മകൻ പരിശുദ്ധാത്മാവ് ആ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പാപങ്ങളേറ്റുപറഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ ഈശോ അവന് കൃപ കൊടുത്തു എന്ത് സംഭവിച്ചു എന്നറിയാമോ ഇപ്പോൾ അനേക വർഷങ്ങളായി ഒരു ചീത്തപ്പാട്ട് പോലും പാടാതെ ഒരു സിനിമാ ഗാനങ്ങൾ പോലും പാടാതെ തന്റെ സ്വരം മുഴുവൻ തൻ്റെ കഴിവുകൾ മുഴുവൻ യേശു ക്രിസ്തുവിന് സമർപ്പിച്ച് സ്വർഗത്തെ മഹത്വപ്പെടുത്തി നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവമകനായി രൂപാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഈ ചെറുപ്പക്കാരനെ അനുഗ്രഹിച്ചു ഹാ ലലുവിയ ഹാ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരുപക്ഷെ അനേക വർഷങ്ങൾ പരിശ്രമിച്ചിട്ടും ഈ ഒരു കുറവ് വിട്ടുമാറുന്നില്ല ഈ ഒരു ബലഹീനത എൻ്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല എന്നുള്ള വേദനയോടെ ഇരിക്കുന്ന അനേകരുണ്ട് നീ നിന്ന് ഏത് രാജ്യത്താകട്ടെ ഏത് ജീവിത സാഹചര്യങ്ങളിലാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധത്മാവിന് കടന്നു വരുവാൻ സാധിക്കും പരിശുദ്ധത്മാവിന് നിൻ്റെ സ്വഭാവത്തെ സംസാര രീതികളെ പുതുക്കിപ്പണിയുവാൻ സാധിക്കും ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് ഉറമ ഉറപ്പ് നൽകുകയാണ് എസ് എസ് ലേഖനം നാലാമധ്യായം ഇരുപത്തൊമ്പതാം തി ഇരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് തിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ വചനം പഠിപ്പിക്കുന്നു നമ്മുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ മറിച്ച് കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രധാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉദ്ധകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കുവിൻ കേ അവർക്ക് പ്രയോജനം നൽകുന്ന നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കേൾവിക്കാരാക്കിയാണ് നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ നമ്മുടെ അപ്പൻ നമ്മുടെ അമ്മ നമ്മുടെ സഹോദരങ്ങൾ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം കേൾവിക്കാർക്ക് സമാധാനം സന്തോഷം ഹൃദ്യത പകരുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം തിന്മയുടെ വാക്കുകൾ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടരുത് എന്ന് തന്നെ വചനം നമ്മളെ പഠിപ്പിക്കും കൊളോസസ് ലേഖനം മൂന്നാം അധ്യായം എട്ടാം തിരുവചനം ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ചും സഹിഷ്ണുതയോടും വർദ്ധിക്കുമെന്ന വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പരിഭവങ്ങളുണ്ടാകും ദേഷ്യങ്ങളുണ്ടാകും എന്നാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യാക്കോബിന് ലേഖനം നാല് പതിനൊന്നിൽ വചനം പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത് നിരന്തരം എതിർത്ത് സംസാരിക്കുന്ന എതിർത്ത് സംസാരിക്കുന്ന ഒരു ജീവിതശൈലിയാണോ നമ്മളുടെ എന്തു പറഞ്ഞാലും തട്ടിക്കയറുന്ന പൊട്ടിത്തെറിക്കുന്ന ചൂടാകുന്ന ഒരു പ്രകൃതം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഈ നോയിമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ എൻ്റെ സംസാരത്തിലൂടെ ദൈവം നൽകുന്ന കൃപ ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ള വലിയ ഒരു വാശി വലിയൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം കുടുംബജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അതിമനോഹരമായ വചനം യാക്കോ ബന്ന് പത്തൊമ്പത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഓർമ്മിക്കവിൻ നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം നമ്മൾ ചിന്തിച്ചു നോക്കുക ഇപ്രകാരം ഒരു ജീവിതശൈലിയാണോ നമ്മൾ വളർത്തിയെടുക്കുന്നത് കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരാണോ നമ്മുടെ ബംഗാളി നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ നമ്മുടെ സഹപ്രവർത്തകർ അവർ പറയുന്നത് ഒന്ന് കേൾക്കുവാനുള്ള സന്നദ്ധത സംസാരിക്കുന്നതിൽ തിടുക്കം കൂടാത്തവർ കാര്യങ്ങൾ മനസ്സിലാക്കി ശാന്തതയോടെ സംസാരിക്കുവാനുള്ളൊരു കൃപ കോപിക്കുന്നതിൽ മന്ദഗതിക്കാർ ചില സാഹചര്യങ്ങളിൽ സ്വരവ്യത്യാസങ്ങൾ വരും അല്പമൊക്കെ ദേഷ്യപ്പെടുന്നത് അതിൽ തന്നെ തെറ്റല്ല എന്നാൽ കോപിക്കുന്നതിൽ മന്ദഗതിക്കാരായിരിക്കണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു നിരന്തരമായ ഒരു അധ്വാനമാണ് നിരന്തരമായി അധ്വാനിച്ചു ഈ സ്വർഗത്തിൻ്റെ സമാധാനം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിത മേഖലകളിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര എത്രയൊക്കെ ന്യായീകരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും കോപിക്കാതിരിക്കുവാനുള്ള വലിയ ഒരു ബാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മൾ എത്രമാത്രം ശരിയുള്ളവരാണെങ്കിലും പൊട്ടിത്തെറിക്കുവാനോ കുറ്റം പറയുവാനോ വിമർശിക്കുവാനോ ആത്മീയമായി നമുക്ക് അർഹതയില്ല എന്ന് നമ്മൾ ചിന്തിച്ച് ഉറപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന് വലിയ വ്യത്യാസം വരും രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്രകാരമാണ് ഈ കോപത്തോടെ നീരസത്തോടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്നേഹത്തോടെ ശാന്തതയോടെ പങ്കുവയ്ക്കുവാൻ എനിക്ക് എപ്രകാരം സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം ഞാൻ ഓർക്കുന്നത് ഇപ്രകാരമാണ് വളരെ അടുപ്പമുള്ള ഒരു കൂട്ടുകാരൻ നല്ലൊരു വ്യക്തി നന്നായി പ്രാർത്ഥിക്കുന്ന ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ മകൻ പങ്കുവെക്കുന്നത് പ്രകാരമാണ് നാട്ടുകാർക്ക് പ്രിയപ്പെട്ട വ്യക്തി കൂട്ടായ്മയ്ക്ക് പ്രിയപ്പെട്ട വ്യക്തി അദ്ദേഹം പറയുന്നു ഇതൊക്കെ ആണെങ്കിലും കുടുംബ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ കൂടെ കൂടെ ഒരു നീരസത്തിൻ്റെ രൂപി ഒരു അമർഷത്തിൻ്റെ രൂപി കടന്നു വരുന്നു ഇത് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു പങ്കുവെച്ചു വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ ദൈവം നൽകുന്ന കൃപ കളയരുത് ഇപ്രകാരമാണ് ഞങ്ങൾ പങ്കുവെച്ചത് ഈ ജീവിത പങ്കാളിയിൽ ഉണ്ടാകുന്ന അത് ഒരു പക്ഷേ വീട് നന്നായിട്ടിടാത്തതിൻ്റെ പേരിലായിരിക്കാം ഒരു പക്ഷേ സമയത്ത് ഒരു സ്ഥലത്ത് പോകാൻ സാധിക്കാത്തതിൻ്റെ ആയിരിക്കാം പല കുടുംബങ്ങളിലും കൊച്ചു കൊച്ചു മേഖലകളിലാണ് പലപ്പോഴും പൊട്ടിത്തെറികളുടെ ആരംഭം ഈ ആരംഭത്തിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ നിശ്ചയിച്ചുറപ്പിക്കണം എനിക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യമാണെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്ത ശൈലിയാണെങ്കിലും ഈ ഒരു സംഭവത്തിലൂടെ ഈ ഒരു സാഹചര്യത്തിലൂടെ എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യവും സമാധാനവും നഷ്ടപ്പെടുത്തക്ക രീതിയിലുള്ള ഒരു സംസാര രീതി ഒരു പൊട്ടിത്തെറി എന്നിൽ നിന്ന് ഉണ്ടാകില്ല സാത്താന് ഞാൻ അവസരം കൊടുക്കില്ല എന്നുള്ള ഒരു ഷാഢ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നിശ്ചയിച്ച് ഉറപ്പിച്ച് അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്ഭുതകരമായി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി കടന്നു വരുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും പരിപൂർണമായി ഒരു വ്യക്തിയല്ല എന്നാൽ എൻ്റെ ജീവിതത്തിൽ കുറെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെ ഇതിൽ വളരുവാനുള്ള ഒരഭിഷേകം പരിശുദ്ധാത്മാവ് നൽകുന്നത് ഞാൻ ഓർക്കുകയാണ് അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു തീരുമാനവും ഇപ്രകാരം ഒരു മനോഭാവവും എടുക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളിൽ കൃപയും അഭിഷേകവും വർദ്ധിക്കുന്നത് കാണുവാൻ ഇടവരുന്നതിനോർത്ത് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുകയാണ് പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കാലഘട്ടമാണ് ഒട്ടേറെ കാര്യങ്ങൾ കണ്ട് എല്ലാം പങ്കുവെക്കുവാനും എല്ലാം ഷെയർ ചെയ്യുവാനും അങ്ങനെ തിന്മകളുടെ ആധിപത്യത്തിലേക്ക് നമ്മൾ കടന്നു പോകരുത് എന്ന വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എഫ് ലേഖനം അഞ്ചാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങൾ അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവൃത്തികളിൽ നിങ്ങൾ പങ്കുചേരരുത് പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ രഹസ്യമായി ചെയ്യുന്ന അനേക മേഖലകൾ രഹസ്യമായി ചെയ്യുന്ന ലോകത്തിൻ്റെ തിന്മകൾ ലോകത്തിൻ്റെ പാപങ്ങൾ അവ ഇന്ന് നമ്മുടെ കൺമുമ്പിലേക്ക് വിരൽത്തുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ആ പ്രവൃത്തികളെക്കുറിച്ച് പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവകമത്രേ അവയെ കുറ്റപ്പെടുത്തണം അവയെക്കുറിച്ച് സംസാരിക്കരുത് അവയെക്കുറിച്ച് സംസാരിക്കുന്നതിലും പങ്കുവയ്ക്കുന്നതിലും ലജ്ജ തോന്നണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ളൊരു ശ്രദ്ധയും നിയന്ത്രണവും നമ്മുടെ സംസാര മേഖലകളിൽ നമ്മുടെ കൂട്ടുകെട്ടുകളിൽ പങ്കുവെക്കലുകളിൽ വാട്സാപ്പുകളിൽ ഫേസ്ബുക്കുകളിൽ നമ്മൾ പലതും ഫോർവേഡ് ചെയ്യുമ്പോൾ ചിന്തിക്കണം യേശു സന്തോഷിക്കുന്ന സ്വർഗം സന്തോഷിക്കുന്ന മറ്റുള്ളവരെ ആത്മീയമായി ഉണർത്തുന്ന മേഖലകളാണോ ഞാൻ പങ്കുവയ്ക്കുന്നത് ഞാൻ ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഒത്തിരി അനുഗ്രഹമായിട്ട് മാറും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായം നാലാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് സൗമ്യൻ്റെ വാക്ക് ജീവൻ്റെ വൃക്ഷമാണ് പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിൽ ഒരു ജീവൻ്റെ വൃക്ഷം വളർത്തിയെടുക്കാൻ നിനക്ക് സാധിക്കും അനുഗ്രഹത്തിൻ്റെ ഒരു വൃക്ഷം വേണമോ സമാധാനത്തിൻ്റെ ഒരു വൃക്ഷം വേണമോ അതോ ശാപത്തിൻ്റെയും എല്ലാറ്റിനെയും കുറ്റം പറയുന്ന സ്വയം ശപിക്കുന്ന സ്വയം നിന്ദിക്കുന്ന മറ്റുള്ളവരെ നിന്ദിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാറ്റിനെയും നെഗറ്റീവായി കാണുന്ന ഒരു വൃക്ഷം നിനക്ക് വളർത്തിയെടുക്കണമോ അതോ എല്ലാറ്റിനെയും ദൈവവചനത്താൽ പരിപോഷിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് സന്ദർഭോചിതമായി നല്ല കാര്യങ്ങൾ പങ്കുവെച്ച് പട്ടിത്തെറിക്കാതെ കോപിക്കാതെ ഹൃദയശാന്തതയും എളിമയും വളർത്തിയെടുക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണമോ സൗമ്യൻ്റെ വാക്ക് ജീവൻ്റെ വൃക്ഷമാണ് സുഭാഷിതങ്ങളിൽ വചനം പഠിപ്പിക്കുന്നു സ്വന്തം മധുരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷണയിടുന്നു സങ്കീർത്തനം മുപ്പത്തഞ്ച് ഇരുപത്തെട്ട് എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ രാപകൽ ഘോഷിക്കും സങ്കീർത്തനം നൂറ്റിപ്പത്തൊമ്പത് നൂറ്റി എഴുപത്തിരണ്ട് എൻ്റെ നാവ് അങ്ങയുടെ വചനങ്ങൾ പ്രകീർത്തിക്കും അവ നീതി നീതിയുക്തമാണ് ശാലോമിൻ്റെ പ്രിയപ്പെട്ട ബനിസാറും സ്റ്റെല്ലേശിയും തീരുമാനിച്ചു ഇനി മുതൽ എൻ്റെ അഭിപ്രായമല്ല ജീവിത പങ്കാളിയുടെ അഭിപ്രായമല്ല സ്വർഗം വിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നവോ അതായിരിക്കും ഞങ്ങളുടെ തീരുമാനം എന്ന് ഉള്ള ഒരു മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു ഡോക്ടർ ജോൺ അദ്ദേഹത്തിന് കുറവുകളുണ്ടാകുമ്പോൾ ജീവിത പങ്കാളിയുടെ ബന്ധങ്ങളിൽ ചെറിയ കുറവുകൾ ഉണ്ടാകുമ്പോൾ സംസാരത്തിൽ കുറവുണ്ടാകുമ്പോൾ ആരുടെ മുമ്പിൽ വച്ച് സംസാരത്തിൽ കുറവുണ്ടായോ ഏത് ഭവനത്തിൽ വച്ച് ഏത് സാഹചര്യത്തിൽ വെച്ച് സംസാരത്തിൽ കുറവുണ്ടായോ അവരുടെ എല്ലാ മുമ്പിൽ വച്ച് മുട്ടിന്മയിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ജീവിത പങ്കാളിയോട് ക്ഷമ ചോദിക്കുന്ന എളിമയുടെ ചിത്രം വൈദികൻ്റെ ഒരു സംഭവം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഈ വൈദികൻ തന്റെ രക്തറിൽ നിന്ന് തന്റെ ആത്മീയ ഗുരുവിൽ നിന്ന് കേൾക്കുകയാണ് ഈ സംസാരത്തിൻ്റെ ഈ ദേഷ്യത്തിൻ്റെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ നീ നിന്റെ അധരങ്ങളിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ച് നിരന്തരം ശത്രുവിൽ നിന്ന് രക്ഷ നേടുവാൻ പ്രാർത്ഥിക്കുക അതോടൊപ്പം അതിമനോഹരമായ മറ്റൊരു പ്രാർത്ഥന ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ ദിവ്യ ഹൃദയം പോലെ ആക്കണമേ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും നാവിനെ നിയന്ത്രിക്കുവാൻ നാവിൻ്റെ മേൽ ഹർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടുവരുവാനുള്ള വലിയൊരു പരിശ്രമം ഒരുപക്ഷെ ഇന്ന് തീരുമാനമെടുത്ത് ഇന്ന് തന്നെ അതിൽ പരാജയപ്പെടാം വീണ്ടും വീണ്ടും പരാജയപ്പെടാം എന്നാൽ മിക്ക പ്രവചനത്തിൽ പറയുന്നത് പോലെ നമ്മൾ പ്രഖ്യാപിക്കണം എൻ്റെ ശത്രു നീ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട ഞാൻ വീണാലും എഴുന്നേൽക്കും ഞാൻ വീണാലും എഴുന്നേൽക്കും മർക്കോസ് പതിനാറ് പതിനേഴ് അവർ പുതിയ ഭാഷകൾ സംസാരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചീത്ത പറയുന്ന അശ്ലീല ഭാഷണങ്ങൾ നടത്തുന്ന ലൗകിക വൃത്ത ഭാഷണങ്ങൾ പറയുന്ന വ്യർത്ഥ വാക്കുകൾ ഉപയോഗിക്കുന്ന കോപിക്കുന്ന പൊട്ടിത്തെറിക്കുന്ന കോപിച്ചലറുന്ന എല്ലാ ജീവിത മേഖലകളിൽ നിന്നും വിമോചിതമായി മൃദുലമായ വാക്കുകൾ ആശ്വാസത്തിൻ്റെ വാക്കുകൾ സഹോദര്യത്തിൻ്റെ വാക്കുകൾ പങ്കുവെക്കലിൻ്റെ കരുതലിൻ്റെ സാരമില്ല പോട്ടേ സേറി പറയുന്ന തെറ്റുകളേറ്റ് പറയുന്ന പുതിയ ഭാഷകൾ സ്വർഗം സന്തോഷിക്കുന്ന വാഗ്ദത്വ വചനങ്ങൾ നിരന്തരം ഏറ്റുമറയുന്ന പ്രത്യാശയുടെ വചനങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യാക്കോബ് മൂന്ന് ആറിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് നാവ് തീയാണ് അതിനെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രഭാഷകൻ ഇരുപത്തെട്ട് ഇരുപത്തിയഞ്ച് വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക വായിക്ക് വാതി നിർമ്മിക്കുക എന്ന് പ്രാർത്ഥിക്കുന്നു അപവാദങ്ങൾ പ്രചരിപ്പിക്കാത്ത മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാത്ത സംസാരങ്ങളിൽ പന്ത്രണ്ട് മുപ്പത്തി ആറിനോട് ചേർന്ന് സകല വർത്ത കെട്ടുകൾ എഴുപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു സ്വർണ്ണ നാവ് ഒരു സ്വർഗീയ നാവ് നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ ു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചന സൗഖ്യം വചന സൗഖ്യം വചന സൗഖ്യം വചന സൗഖ്യം വചന സൗഖ്യം